ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഫറൻഷ്യൽ യൂണിറ്റിനെ കുറിച്ചാണ്. എന്താണ് ഡിഫറൻഷ്യൽ യൂണിറ്റ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അനിമേഷൻ വീഡിയോയിലൂടെ നോക്കാം. സാധാരണ നമ്മൾ ഡിഫറൻഷ്യൽ യൂണിറ്റ് കാണാറുള്ളത് ലോറികളുടെ വലിയ വലിയ ലോറികളുടെ ബാക്ക് സൈഡിലാണ്. അതായത് ബാക്ക് സൈഡിലെ രണ്ട് വീലുകൾക്ക് ഇടയിലായിട്ട് രണ്ട് ആക്സിലിനെ ഡിവൈഡ് ചെയ്തിട്ട് സെൻട്രലിൽ ഒരു എഗ് ഷേപ്പിൽ ഒരു ഗ്ലോബ് കാണാൻ പറ്റും. ഇത് അതാകുന്നു ഡിഫറൻഷ്യൽ യൂണിറ്റ്. സാധാരണ നമ്മൾ ലോറികളുടെ ബാക്ക് സൈഡിലാണ് ഇത് കാണാറുള്ളത്. എന്നാൽ ബാക്ക് വീൽ ഡ്രൈവ് ആയ ഏതൊരു വെഹിക്കിളിനും ഡിഫറൻഷ്യൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സപ്പോസ് നമ്മൾ ഒരു ടേൺ ചെയ്യുന്ന സമയത്ത്, ഒരു വെഹിക്കിളായിട്ട് നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ബാക്ക് വീലിലെ രണ്ട് വീലില് ഒരു വീല് ഇന്നർ വീല്, അതായത് ടേണിംഗ് എന്നുള്ളത് ഒരു സർക്കിൾ ആണല്ലോ, ആ സർക്കിളിലെ ഇന്നർ സൈഡിലുള്ള വീല് വളരെ പതുക്കായിരിക്കും കറങ്ങുന്നത്. എന്നാൽ മറുഭാഗത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ആക്സിലുള്ള വീല് ഇന്നർ വീലിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കൂടുതലായിട്ട് റൊട്ടേറ്റഡ് ആകും. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഫ്ലൂവന്റ് ടേണിംഗ് ലഭിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരുമിച്ച് ടയർ റൊട്ടേറ്റ് ആകുകയായിരുന്നെങ്കിൽ അവിടെ ഒരു സ്ലിപ്പറിയാണ് നടക്കാൻ പോകുന്നത്. അതായത് ബാക്ക് സൈഡ് തെന്നി പോകും, അതായത് സ്ലിപ്പ് ചെയ്തു പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇന്നർ വീല് വളരെ പതുക്കെ റൊട്ടേറ്റ് ആയിട്ട് ഔട്ടർ വീല് അതിനപേക്ഷിച്ചിട്ട് കൂടുതലായിട്ട് റൊട്ടേറ്റഡ് ആക്കണം. അപ്പോഴാണ് നമുക്കൊരു ഫ്ലൂവന്റ് ടേണിംഗ് ലഭിക്കുന്നത്. ഇത് സാധ്യമാകുന്നത് ഡിഫറൻഷ്യൽ യൂണിറ്റിന്റെ പ്രവർത്തനം മൂലമാണ്. അതേപോലെ തന്നെ ഒരു ചെളിയിൽ ഒരു വീല് സ്റ്റെക്കായി കിടക്കുകയാണ്, ഒരു വീൽ മറ്റേ വീൽ ചെളിയിലെ പുറത്തുമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലും ഒരു വീല് സ്റ്റെക്കായാൽ പോലും മറ്റേ വീല് റൊട്ടേറ്റഡ് ആയിട്ട് നമുക്ക് ആ ചെളിയിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെ സാധ്യമാകുന്നതും ഡിഫറൻഷ്യൽ യൂണിറ്റിന്റെ പ്രവർത്തനം മൂലമാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയ വെഹിക്കിൾസിലും ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സിനോട് ചേർന്നാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ യൂണിറ്റിലെ എന്തെല്ലാം കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ആക്സിൽ ഡിവൈഡ് ചെയ്ത് കണ്ട് വെച്ചിട്ടുള്ളത്. ഒരിക്കലും രണ്ട് ആക്സിൽസും തമ്മിൽ യാതൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റും നിലവിലില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലെ ആക്സിലുമായിട്ട് സൈഡ് ഗിയർ, അതായത് സൺ ഗിയർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡ്രൈവ് പിനിയൻ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു റിംഗ് ഗിയറും കാണാൻ പറ്റും. അതിൽ രണ്ട് സ്പൈഡർ ഗിയേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനിമേഷനിൽ കാണാൻ പറ്റും രണ്ട് ആക്സിൽസും യാതൊരു ഡയറക്റ്റ് ബന്ധവും ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, രണ്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ലെഫ്റ്റ് സൈഡിലെ ആക്സിൽ റിംഗ് ഗിയറിന്റെ ഉള്ളിലൂടെ വന്നിട്ട് സ്പൈഡർ ഗിയറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്പൈഡർ ഗിയേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലെ സൺ ഗിയറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സൺ ഗിയറിലാണ് റൈറ്റ് സൈഡിലെ ആക്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനിമേഷനിൽ കാണാവുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു മെക്കാനിസത്തെ സാധ്യമാക്കി തരുന്നത്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ യൂണിറ്റിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്ത ഡിഫറൻഷ്യലിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ രണ്ട് ആക്സിൽസും സ്പോക്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്പോക്കുമായിട്ട് ക്രോസ് ബാറിലെ ഒരു സ്പോക്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു ടയർ പിടിച്ചു വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അനിമേഷനിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. റൈറ്റ് സൈഡിലെ ഒരു ടയർ പിടിച്ചു വെക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. പിന്നീട് പിവട്ട് യൂസ് ചെയ്തു അറേഞ്ച്മെന്റ് മാറ്റം വരുത്തി. അപ്പോൾ ടോട്ടലി മെക്കാനിസം ചെറുതായി എന്ന് മാറ്റം വന്നു. നിങ്ങൾക്കത് അനിമേഷനിൽ കാണാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് രണ്ട് ക്രോസ് ബാർസ് ആഡ് ചെയ്തു. അപ്പോൾ സംഭവിക്കുന്ന മെക്കാനിസം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലെ ടയർ സ്റ്റെക്ക് ആകുമ്പോൾ പിവട്ടിലെ ക്രോസ് ബാർസ് റൊട്ടേറ്റഡ് ആയിട്ടാണ് റൈറ്റ് സൈഡിലെ ടയറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്കത് അനിമേഷനിൽ വ്യക്തമായി കാണുന്നതാണ്. പിന്നീട് നാല് ക്രോസ് ബാർസ് ആഡ് ചെയ്തു. പിന്നീട് ആറ് ക്രോസ് ബാർസ് കൊണ്ടുവന്നു. പിന്നീടത് ഗിയറാക്കി മാറ്റി.
ഇതെല്ലാം യൂസ് ചെയ്യുമ്പോഴും എഫിഷ്യൻസിയിൽ ഒരുപാട് കുറവ് വരുന്നതിനാൽ പിന്നീട് അവസാനം ഇന്നത്തെ ഡിഫറൻഷ്യൽ യൂണിറ്റ് ആയി പിന്നീട് മാറി. രണ്ട് ടയറും സെയിം സ്പീഡിൽ കറങ്ങുമ്പോൾ, അതായത് ഡയറക്റ്റ് റോഡിൽ സ്ട്രൈറ്റ് റോഡിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ട് വീലും ഒരേപോലെയാണ് റൊട്ടേറ്റ് ആകുന്നത്. അതായത് നമ്മൾ ഒരു സ്ട്രൈറ്റ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു ടേണിങ്ങും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വീലും ഒരുമിച്ച് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ഒരുമിച്ച് ടയർ ടേൺ ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ പ്ലാനറ്റ് ഗിയർ, അതായത് സ്പൈഡർ ഗിയേഴ്സ് രണ്ടെണ്ണമുള്ള റിംഗ് ഗിയറുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന രണ്ടെണ്ണമുള്ള സ്പൈഡർ ഗിയേഴ്സ് ഒരിക്കലും റൊട്ടേറ്റ് ആകുന്നില്ല. കാരണം രണ്ട് വീലിനും യാതൊരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രിക്ഷണൽ പിടുത്തം ഇല്ലാത്തതിനാൽ അത് ഫ്ലുവൻ്റ് ആയിട്ട് ഒരുപോലെ കറങ്ങുന്നതിനാൽ റിംഗ് ഗിയർ, പിനിയൻ ഗിയർ റൊട്ടേറ്റ് ആയി റിംഗ് ഗിയർ കറങ്ങുമ്പോൾ മൊത്തമായിട്ട് രണ്ട് ആക്സിലും ഒരുമിച്ച് കറങ്ങുന്നു. അവിടെ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അവിടെ അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് വെച്ചാൽ, സ്പൈഡർ ഗിയർ റൊട്ടേറ്റ് ആവാതെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കത് അനിമേഷനിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ടേണിംഗ് സമയത്ത് എങ്ങനെയാണ് ഇന്നർ വീൽ കുറച്ച് റൊട്ടേറ്റ് ആയിട്ട് ഔട്ടർ വീൽ അതിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് തവണ റൊട്ടേറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടയറാകുന്നു ഇന്നർ വീലായിട്ട് ഉള്ളത്. അതിനാൽ ലെഫ്റ്റ് സൈഡിലെ ആക്സിലെ ഒരു പിടുത്തം വന്നിരിക്കുകയാണ് നമ്മൾ റൊട്ടേറ്റ്, നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നിലവിൽ പിനിയൻ കറങ്ങുമ്പോൾ റിംഗ് ഗിയർ കറങ്ങുമ്പോൾ, പിനിയൻ കറങ്ങുമ്പോൾ എന്തായാലും റിംഗ് ഗിയർ കറങ്ങും. അങ്ങനെ റിംഗ് ഗിയർ കറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ആക്സിൽ സ്റ്റെക്ക് ആയതിനാൽ, സ്റ്റെക്ക് മീൻസ് ഒരു റൊട്ടേഷൻ്റെ സ്പീഡ് കുറഞ്ഞതിനാൽ, സ്വാഭാവികമായിട്ടും അപ്പോൾ റൈറ്റ് സൈഡിലെ ടയർ ആക്സിൽ റൊട്ടേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് റിംഗ് ഗിയറിലെ രണ്ട് സ്പൈഡർ ഗിയേഴ്സ് അത് റൊട്ടേറ്റഡ് ആയിട്ടാണ് റൈറ്റ് സൈഡിലെ ആക്സിൽ റൊട്ടേറ്റ് ആയി മാറുന്നത്. ഇങ്ങനെ സാധ്യമാവാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, റിംഗ് ഗിയറിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പൈഡർ ഗിയറിൽ ഒരു ബിയറിംഗിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലുള്ള ആക്സിലിൽ ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ റിംഗ് ഗിയറിലെ സ്പൈഡർ ഗിയേഴ്സിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് കാരണത്താൽ സ്പൈഡർ ഗിയേഴ്സ് റൊട്ടേറ്റഡ് ആകും. അങ്ങനെ റൊട്ടേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലെ ആക്സിൽ റൊട്ടേഷൻ ആകും. ഇങ്ങനെയാണ് ഒരു ടേണിംഗ് സാധ്യമാകുന്നത്. അതായത് ഇന്നർ വീല് കുറഞ്ഞ രീതിയിൽ ടേൺ ചെയ്ത് റൊട്ടേറ്റഡ് ആയിട്ട് ഔട്ടർ വീല് അതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലായിട്ട് റൊട്ടേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.